അസ്സലാമു അലൈക്കും. അപ്പോൾ ഇയാളെ, ഇന്ന് നമ്മൾ വന്നതേ ഒരു അടിപൊളി കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കറി വേറെ ഇതുമല്ല, നമ്മൾ പിന്നെന്താ പറയുക, കയ്പ്പങ്ങ മുളകിട്ടതാണ് കേട്ടോ. കയ്പ്പങ്ങ മുളകിട്ടതും പിന്നെ ചേമ്പും തണ്ട് താളിച്ചതൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് കറികളും ഒക്കെ ഉണ്ടാക്കി വെച്ചതിൻ്റെ ശേഷം പിന്നെ കുറച്ച് വൈകുന്നേരത്തിനുള്ള ചായക്കടിയും കൂടി അങ്ങോട്ട് ഉണ്ടാക്കിയേക്കണം. അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ ഇയാളെ, എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഒന്നാണ് ലൈക്ക് അടിച്ചാളി കേട്ടോ. ഇപ്പോൾ തന്നെ അങ്ങോട്ട് ലൈക്ക് കുറിച്ചാളി. വീഡിയോ കഴിഞ്ഞ് ലാസ്റ്റ് അടിച്ചാൽ നിർദ്ദിക്കുമ്പോൾ നിങ്ങൾ മറന്നുപോയി. അപ്പോൾ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്കാണ് പോയാലോ. അപ്പോൾ നമുക്ക് മുളകിടാൻ വേണ്ടിയിട്ട് ഞാനൊരു കയ്പ്പങ്ങ എടുത്തിന് കേട്ടോ. ഇത് വലിയൊരു കയ്പ്പങ്ങയാണ്, അതുകൊണ്ട് ഞാൻ അതിൻ്റെ പകുതി എടുക്കണുള്ളൂ. പകുതി മതി, അത് തന്നെ പാടുണ്ടാവും. വലിയൊരു കായാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ പകുതി എടുത്ത് കണ്ട് ഞാൻ എൻ്റെ കുരക്കണ കളഞ്ഞാണ്ട് ചെറുതായി ഒന്ന് നുറുക്കി അങ്ങോട്ട് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും കയ്പ്പം കൊണ്ട് കറി വെച്ചാൽ കഴിച്ചൂലേന്ന്. ഇങ്ങനെ വെച്ചാൽ കഴിച്ചൊന്നുമില്ല കേട്ടോ ഇയാളെ. ഞാൻ വെക്കണ മാതിരി ഒന്ന് വെച്ചോക്കണ്ട്. നിങ്ങളങ്ങനെ വെക്കലില്ല എന്നുണ്ടെങ്കിൽ ഒരു കയ്പ്പുണ്ടാവില്ല കേട്ടോ. നമ്മൾ സാധാരണ ഉപ്പേരിക്ക് അരിണേക്കാളും ഇത്തിരി കൂടിയും കട്ടിയിലാണ് കേട്ടോ ഞാൻ അരിഞ്ഞത്. നാല് ചീന്താക്കിക്കാണ്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അത് നല്ലോണം കേകി കൊണ്ടുവന്ന് കണ്ട് ഞാനൊരു പാത്രത്തൊക്കെ ഇട്ടെടുത്ത് കണ്ടേ. ഇനി കുറച്ച് വെള്ളം പാർന്ന് കണ്ട് ഉപ്പ് ഇട്ടുകൊണ്ട് അങ്ങോട്ട് അടുപ്പത്തൊക്കെ വെച്ചെടുക്കുകയാണ്. ഇങ്ങനെയാണ് വേവിച്ചാണ് കേട്ടോ ആദ്യം. എന്നിട്ട് പിന്നെയാണ് നമ്മൾ കറിയൊക്കെ ഇട്ടുകൊടുക്കുക. അപ്പോൾ അത് അടുപ്പത്ത് കണ്ട് വെച്ചെടുക്കട്ടെ കേട്ടോ. ഇങ്ങനെ ആദ്യം വേവിച്ചിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കറിക്ക് കയ്പ്പ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കയ്പ്പങ്ങട വേണ നേരം കൊണ്ട് കറി ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ അങ്ങോട്ട് ഒരുക്കി വെക്കുക. എന്നാൽ എളുപ്പം അങ്ങോട്ട് പരിപാടി വെച്ചല്ലോ. അപ്പോൾ ഞാൻ അതിന്മായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചെടുത്തുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയും പാർന്ന്, വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഒരു സ്പൂണ് പെരിഞ്ചീരകം അങ്ങോട്ട് ഇട്ടെടുത്ത് അര സ്പൂണ് ഉലുവി ഇട്ടെടുത്തണം. ഇതാ രണ്ടും നല്ലോണം അങ്ങോട്ട് പൊട്ടുമ്പോൾ ഒരു സവാള ചെറുതായി അരിഞ്ഞത് അങ്ങോട്ട് ഇട്ടെടുക്കുക കേട്ടോ. സവാള നീ അവനവൻ്റെ ഇഷ്ടം പോലെ കറി കേട്ടോ, ചെറുതോ വലുതോ ഒക്കെ. ചെറുതാക്കി അറിഞ്ഞാൽ പിന്നെ കടി പിന്നെ കറിയിൽ വല്ലാതെ അങ്ങനെ കടിച്ചൂല. ഒരു നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ, നല്ലോണം ഒന്ന് വാടിക്കോട്ടെ. സവാള ചുവപ്പ് കളറാവുള്ളൂ വാടണ്ട കേട്ടോ. ഒരു പകുതി വാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചത് കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കണേ, കളർ മാറരുത് സവാളൻ്റെ. അപ്പോത്തിന് നമ്മൾ കയ്പ്പങ്ങ ഇവിടെ തിളച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സവാളയൊക്കെ ഇവിടെ വാടിയിരുന്നു കേട്ടോ, ഒരു പകുതി വേവൊക്കെ ആയിട്ട്. ഇനി നമുക്ക് ഇതിക്ക് ഇഞ്ചും വെളുത്തുള്ളിയും കുറച്ച് ചതച്ചതൊക്കെ ഇട്ടുകൊടുക്കണേ. ഇനി അതൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഇതിക്ക്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ടുകൊടുക്കണത്. ഒരു സ്പൂൺ ഉണ്ടാവും കേട്ടോ. നല്ലോണം അങ്ങോട്ട് പേസ്റ്റ് ആക്കൊന്നും വേണ്ട, മെല്ലെ ഒന്ന് ഞാൻ ചതച്ചാൽ മതി. അല്ലെങ്കിലും അങ്ങോട്ട് കത്തിയോണ്ട് കീറിയിട്ടാലും മതി, ചെറുതാക്കിക്കാണ്ട് നീളത്തിൽ ചിന്തിക്കാണ്ടേ അങ്ങനെ ഇട്ടാലും മതി. നല്ലോണം ചതക്കണ്ട, മെല്ലെ ഒന്ന് ചതച്ചാൽ മതി ചതക്കുകയാണെങ്കിൽ. അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതും കൂടി അങ്ങോട്ട് ഇട്ടെടുത്തു കണ്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം വരുവുള്ളൂ, ഒന്നുകൊണ്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളൊക്കെ ഏകദേശമൊക്കെ വാടിയിരുന്നു കേട്ടോ. ഒന്നുകൂടി അങ്ങോട്ട് ഇളക്കി കൊടുത്തതിൻ്റെ ശേ നമുക്ക് കുറച്ച് തക്കാളി അരിഞ്ഞു കൂടി ഇട്ടെടുക്കുക. ഞാൻ രണ്ട് തക്കാളിയുടെ അരിഞ്ഞ് വെച്ചിരിക്കണ് അത് അധികം അങ്ങോട്ട് ഇട്ടെടുക്കുകയാണ്. അപ്പോൾ ഒരു സവാളക്ക് രണ്ട് തക്കാളി എന്നുള്ള ഇതിലാണ് ഞാൻ ഇട്ടെടുത്തത് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് പുളിയും പിഴിഞ്ഞ് വാരണുണ്ട് ഇതിക്ക്, അപ്പോൾ അത്യാവശ്യം പുളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ തക്കാളി ഇട്ടിട്ട് നല്ലോണം എന്നങ്ങോട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ കുറച്ച് ഉപ്പും കൂടെ ഇട്ടെടുത്തു ഞാൻ നടച്ചു വെക്കുകയാണ്. എന്നാൽ പിന്നെ എളുപ്പം അങ്ങോട്ട് വാടി കിട്ടിക്കോളൂ. അപ്പോൾ പിന്നെ കുറേ നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തിരിക്കണ്ടല്ലോ. ഇതങ്ങോട്ട് മൂടി വെച്ച് കണ്ടേ സിമ്മിലാക്കിയാണ് വെക്കുക. അപ്പോൾ നല്ലോണം വെന്തങ്ങോട്ട് ഉടഞ്ഞോളൂ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ ആ പിന്നെ ചേമ്പും താളൊക്കെ ഒന്നുകൊണ്ട് അരിഞ്ഞെടുക്കും ചോദിച്ചട്ടെ. അപ്പോൾ നമ്മളിത് മൂടിയും തുറന്ന് നോക്കുക, ഒരു അഞ്ചാറ് മിനിറ്റൊക്കെ ആയിക്കണേ. അപ്പോൾ ഇതൊക്കെ തക്കാളി കണ്ടില്ലേ നല്ലോണം വെന്തെന്ന് കേട്ടോ. ഇതുകൊണ്ടൊന്ന് ഇങ്ങനെ ഒന്നൊന്ന് ഉടച്ചെടുത്താൽ മതി. തക്കാളിന് എത്ര വേവിച്ചാലും വേഗത്തെ ഒരു ഒടിയാത്ത ദിവസം തക്കാളിയാണല്ലോ ഇപ്പോൾ കിട്ടണതൊക്കെ. ഒന്ന് മെനക്കെട്ട് ഉടക്കന്നെ വേണ്ടി വരും. പിന്നെയാണ് ഈ സാധനം കൂടെ കൊടുക്കണം ചെറുക്കതിയാണ് ഇളച്ചു തീർപ്പതിയാണെങ്കിൽ ചേർത്ത കയ്യിലും കൂടെ കിട്ടണം കറിക്ക്. അപ്പോൾ ഈ ചട്ടിയിലൊന്നും ഇപ്പോൾ എല്ലാം ഇട്ടും ഇങ്ങനെ കുത്താൻ പറ്റില്ലല്ലോ വിചാരിച്ചിട്ട്. ഇതിക്ക് ഇങ്ങനത്തെ കുരന്നൊക്കെ നല്ല പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും ഞാൻ അതുകൊണ്ട് ഇങ്ങനെ കജുമോലൊക്കെ കണ്ട് ഉടക്കട്ടെ ഇയാളെ. ഏതായാലും നമ്മൾ തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞു കിട്ടീന് കേട്ടോ. ഇനി ഇതിക്കുള്ള പൊടികളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക.
ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ടെടുത്തു കേട്ടോ. പിന്നെ 2 സ്പൂണ് പിന്നെ മുളക് പൊടി. ഇത് എരിവ് കുറഞ്ഞ മുളക് പൊടി, അതുകൊണ്ട് നിറച്ച് 2 സ്പൂൺ എടുത്തു കേട്ടോ. പിന്നെ 2 പച്ചമുളകും അങ്ങോട്ട് ചീന്തിട്ട് എടുക്കും. എന്നിട്ട് നമുക്ക് എരിവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് പച്ചമുളക് അത്യാവശ്യം എരിവുണ്ട്. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. ആ പൊടിയൊക്കെ നല്ലോണം വെന്തോട്ടം അതിൽ കിടന്നുണ്ട്. വെളിച്ചെണ്ണ കിടന്ന് ഈ മുളകൊക്കെ നല്ലോണം അങ്ങോട്ട് വാടുമ്പോഴേ കറിക്ക് തന്നെ നല്ലൊരു കളറ് കിട്ടും. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം കുറച്ച് വെള്ളം വാർന്ന് കൊടുക്കുക. ഇനി ഇതേക്ക് ഞാൻ കുറച്ച് പുളി അങ്ങോട്ട് പിഴിഞ്ഞ് വാർന്ന് കൊടുക്കുന്നുണ്ട്. കുറച്ച് പുളി എടുത്ത് വെള്ളത്തിട്ട ചീനിയേ. പുളിയൊക്കെ അവനവൻ്റെ പാകം പോലെ ഇട്ടാൽ മതി തന്നെയാളെ. ചിലർക്ക് നല്ല പുളി വേണ്ടി വരും, ചിലർക്ക് കുറച്ച് പുളി മതിയാവും, ചിലർക്ക് തീരെ വേണ്ടി വരില്ല. ഏതായാലും ഈ കറിക്ക് കുറച്ച് പുളി വേണം കേട്ടോ. അതും വേണമല്ലോ പറയുക, തീരെ പുളി ഇടാഞ്ഞാലോ ഒരന്തം കിട്ടൂല. നമ്മൾ മീൻ മുളക് ഇടുന്ന മാതിരിയൊക്കെ തന്നെയാണേ. അപ്പോൾ ഞാൻ പുളി ദിവസം പാർന്ന് കൊടുത്തിണ്. അപ്പോൾ ഇനി കുറച്ച് വെള്ളം പാർന്ന് കൊടുക്കണോ. ഇത് വല്ലാത്ത വെള്ളമല്ലല്ലോ, 2 പുളിങ്ങാവൂരും ചാടി. ഒരാൾ പൊറുക്കിയിട്ട് ഒരാൾ നിൽക്കുക ആവശ്യമില്ല. ഒരാൾ പൊറുക്കിയിട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം പാർന്ന് കൊടുക്കണം ഇതിക്ക്. ഇനി ഇതിക്ക് ഞാൻ കുറച്ച് വെള്ളം പാർന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാൻ പാർന്ന് കൊടുക്കണം കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഇത് അധികം കേട്ട് നീണ്ട വെള്ളമുള്ളൊരു കൊസവത്തി ചാറാക്കും വേണ്ട, ഒരു കുറുന്നനുള്ളത് കറിയാക്കിയാൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് ഇതിന് രസം ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ കയ്പ്പം കണ്ടല്ലോ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിഞ്ഞ് വേവിച്ച വെള്ളം ഊറ്റിക്കാണ്ട് കഷ്ണം മാത്രമാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക, വെള്ളത്തോടുക്കി ഇട്ട് കൊടുക്കുക അവനവൻ്റെ ഇഷ്ടം പോലെ കേട്ടോ. പിന്നെ വെള്ളത്തോടുക്കി ഇട്ട് കൊടുത്താൽ ചെറുതായിട്ടൊരു കയ്പ്പ് ഉണ്ടാവും, വെള്ളം ഒഴിവാക്കി കണ്ട കഷ്ണം മാത്രം ഇട്ടാൽ തീരെ കയ്പ്പ് ഉണ്ടാവില്ല. ഞാനിപ്പോൾ വെള്ളത്തോടുക്ക തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് തീരെ വലിയ കയ്പ്പൊന്നും ഇല്ലാത്തൊരു വെള്ളക്കയ്പ്പങ്ങനെയാണ്, കയ്പ്പ് കുറവാ കേട്ടോ. വെള്ളക്ക ഏകദേശം വറ്റി ചെയ്തിക്കണ വേവുമ്പോൾ തന്നെ, എന്നാലും ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തൊക്കെയാണ്. ഇത് നല്ല രസമുള്ളൊരു കറിയായിട്ട് തന്നെയാളെ. നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കിയല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വെക്കണ്ടി കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, നല്ല അയില മുളക് ഇട്ട പോലെ ഉണ്ടാവും. ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ കുറച്ചങ്ങോട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മളെ കറീൻ്റെ പരിപാടിയൊക്കെ കൂടെ കഴിഞ്ഞണേ, അപ്പോൾ ലാസ്റ്റ് ടൈമിൽ ഉപ്പൊക്കെ നോക്കിയാണ്ട് ഒന്ന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. തക്കാളിയിൽ ഉപ്പിട്ടിനി, പിന്നെ കയ്പ്പങ്ങ വേവിച്ചപ്പോൾ ഉപ്പിട്ടിനി. അപ്പോൾ അതിൻ്റെ ഒക്കെ പോരായ ഉണ്ടെങ്കിൽ ബാക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. എനിക്ക് ഇതായാലും കുറച്ച് കമ്മി വന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തു ചെയ്തേക്കണേ. അപ്പോൾ നമ്മളെ സൂപ്പർ പിന്നെ എത്താ പറയുക, കയ്പ്പങ്ങ മുളകിട്ടത് ഇവിടെ റെഡി ആയിന് കേട്ടോ. നല്ല മീൻ മുളകിട്ടതിൻ്റെ മണമൊക്കെ തന്നെയാളെ വരുന്നത്, കയ്പ്പങ്ങൻ്റെ മണമൊന്നും വരുന്നില്ല. നല്ല അടിപൊളി ടേസ്റ്റാണെന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ. ഉണ്ടാക്കി വെക്കാത്തതിലൊക്കെ ഇനി ഉണ്ടാക്കണ പോലെ തന്നെ ഇങ്ങനെ എല്ലാം ഉണ്ടാക്കണ വെച്ചെങ്കിൽ ഇത് മരുന്ന് ഉണ്ടാക്കി നോക്കണ്ടി കേട്ടോ, പിന്നെ നിങ്ങളിങ്ങനെ തന്നെ ഉണ്ടാക്കുള്ളൂ. എന്നാൽ ഇനി നമുക്ക് കറി ഒന്നും കൂടി ഒന്ന് ഉസാറാക്കാൻ വേണ്ടി കുറച്ച് കറിവേപ്പിനെല്ലൂടെ ഇട്ട് കൊടുക്കുക. എന്നാൽ പിന്നെ ഇവിടെ നിർത്താം പരിപാടി. കറിവേപ്പിനെല്ലാം ഇടുന്ന മുന്നായിട്ട് ഒരു 1/2 സ്പൂണ് പെരിഞ്ജീരക പൊടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വൈത്താല കുറച്ച് കറിവേപ്പിനെല്ലാം ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇനി നമ്മൾ ഗ്യാസ് കൊണ്ട് ഓഫ് ആക്കാം കേട്ടോ. നമ്മളെ അടിപൊളി ടേസ്റ്റിയായ കയ്പ്പങ്ങ കറി ഇവിടെ റെഡി ആയിന്. ഇനി നമുക്ക് ചേമ്പും താളം അങ്ങനെ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതൊക്കെ ഞാൻ അരിഞ്ഞ് റെഡിയാക്കിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ താളം അരിഞ്ഞേക്ക് 2 പച്ചമുളക് ചീന്തിയതും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും പറന്നുകാണ്ട് അടുപ്പത്ത് കാണ്ട് വെച്ച് കൊടുത്തിട്ടോ. 2 വിസിലടിച്ചപ്പോൾ നല്ലോണം വെന്തും കേട്ടോ, ഉടഞ്ഞ് കിട്ടിയും ചെയ്തിന്. എന്നിട്ട് അതങ്ങോട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്താണ്ട് കുറച്ച് വെളിച്ചെണ്ണയും പറന്ന് കടുകിട്ട് പൊട്ടിയപ്പോൾ കുറച്ച് ചീരുള്ളി ഇട്ടുകൊണ്ട് കുറച്ച് കരിയപ്പ് ഇട്ട് കൊടുത്ത് കണ്ട് അങ്ങോട്ട് വറവിട്ടിട്ടോ. അപ്പോൾ നമ്മൾ താളിപ്പൂടെ റെഡിയായിന്. ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ പിന്നെ വറവിട്ടത് ചട്ടിക്ക് പാരണതൊന്നും കാണാനില്ല, അത്ര ആയതും ഇടില്ല കേട്ടോ. ഏതായാലും ഞാൻ വറവിട്ട് ഉള്ളി മൂക്കോളും ഇവിടെ കാണാനുണ്ട്, കറി പാർന്നൊന്നും കാണില്ല. എന്തായാലും നമ്മളെ കറിയൊക്കെ ഒക്കെ പാർന്നീന് കേട്ടോ, സാറായിക്കണ്. അപ്പോൾ നമ്മൾ താളിപ്പം പരിപാടി ഇവിടെ കഴിഞ്ഞ്. ഇനി നമ്മൾ വൈകുന്നേരത്തെ ചായക്കടി കുറച്ച് ഉണ്ടാക്കണം. അപ്പോൾ ഇപ്പോൾ തന്നെ ഉണ്ടാക്കി ചില പണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചായക്കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 ഗ്ലാസ് അരി വെള്ളത്തിട്ട് ചെയ്തേന് കേട്ടോ. നല്ലോണം 4 മണിക്കൂറൊക്കെ വളർത്തിട്ട് പുതർത്തിയതിൻ്റെ ശേഷം നല്ലോണം കേകി എടുത്തച്ചതാണിത്. ഇത് ഞാൻ മിക്സിയിലെ ചാർക്കും കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിത് എല്ലാം കൂടി ഒറ്റ ട്രിപ്പിലാണ്ട് അരച്ചെടുക്കുക കേട്ടോ. 1/2 ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ കൊള്ളും ചെയ്യും. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇതിക്കാണ്ട് ഇട്ട് കൊടുക്കട്ടെ. അപ്പം ഇനി ഈ അരിക്ക് ഞാൻ ഇട്ട് കൊടുക്കണതേ 1 മുട്ടയാണ് കേട്ടോ. 1 ഗ്ലാസ് അരിക്ക് 1 മുട്ടയാണ് ഇട്ട് കൊടുക്കേണ്ടത്. നിങ്ങളൊക്കെ ഇങ്ങനെ 1/2 ഗ്ലാസ്സൊക്കെ ഉണ്ടാക്കുമ്പോഴായാലും 2 എണ്ണൊക്കെ ഇട്ടെടുത്തോളി ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ 1 മുട്ടയേ ഉള്ളൂ. അപ്പോൾ ഞാൻ 1 ഇട്ടെടുക്കണുള്ളൂ കേട്ടോ.
ഒരു ഗ്ലാസ് അരിക്ക് ഒരു മുട്ടയാണ് കേട്ടോ കണക്ക്. എന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരം നല്ലോണം നന്നാകും ചോദിച്ചു. എന്നാലും നല്ലോണം നൂടെ സോഫ്റ്റ് ആയി കിട്ടണമെങ്കിലേ ഒന്നുകൂടെ കണ്ടെടുത്തോളണ്ടി. ഇനി നിനക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ പാകത്തിന് പാർന്നു കൊടുക്കട്ടോ. അരയാൻ പാകത്തിന് മാത്രം പാർന്നാൽ മതി, നമുക്ക് അധികം ലൂസുള്ള മാവല്ല വേണ്ടത്. നമ്മൾ ഓട്ടട മാവൊക്കെ ഉണ്ടല്ലോ, ഇഡലി മാവൊക്കെ ആ കട്ടിയിൽ കിട്ടണം കേട്ടോ. അതിന് കണ്ട് പാർന്നു കൊടുത്താൽ മതി തേങ്ങാപ്പാൽ. പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് മധുരത്തിന് പാകത്തിനുള്ള. മധുരമൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ കേട്ടോ, നല്ല മധുരമാണെന്നുള്ളവർക്ക് നല്ലോണം പഞ്ചസാര ഇട്ട് കൊടുക്കുക. ശർക്കര അല്ല കേട്ടോ പഞ്ചസാര ഇടേണ്ടത്. ഞാനൊരു 4-5 സ്പൂൺ അങ്ങോട്ട് ഇട്ട് കൊടുത്തുക്കണ്. പിന്നെ ഇയാളെ ഈ പലഹാരത്തേക്ക് അപ്പക്കാരം ഇടൂല കേട്ടോ, മുട്ട തന്നെയാണ് ചേർക്കുക. ഈ മുട്ട ചേർത്തിട്ട് തന്നെയാണ് സോഫ്റ്റ് ആവലാണ് കേട്ടോ ഈ അപ്പം, നല്ല സോഫ്റ്റ് ആയി കാരം. ഒരു ഗ്ലാസ് അരിക്ക് ഒരു മുട്ടായാൽ നല്ല സോഫ്റ്റ് ആയി കേട്ടോ. നമ്മളിപ്പോൾ 1.5 ഗ്ലാസ് എടുത്തണ് നോക്കുക, നന്നാവും കേട്ടോ, നന്നാവാതെ ഒക്കൂല. ആ പഞ്ഞി പഞ്ഞി അയക്കലിന് കുറച്ച് കുറവുണ്ടാവുന്നേ ഉള്ളൂ. എന്തായാലും ഞാൻ അരിയൊക്കെ ഇവിടെ നല്ലോണം അരച്ചെടുത്തണ് കേട്ടോ. ഇനി ഒരു പാത്രത്തേക്ക് അങ്ങോട്ട് പാർന്നു കൊടുക്കട്ടെ. അപ്പം ഞാൻ അരച്ചതൊക്കെ ഒരു പാത്രത്തേക്കാണ് പാർന്നു കൊടുത്തുക്കണ്. ഇനി ഇത് ജാറ് കുറച്ച് വെള്ളം പാർന്ന് ചോയത്തി പോയതിൻ്റെ പരിപാടി നിന്ന് ഇതിമേൽ എടുക്കണ്ട കേട്ടോ. ഇതിൽ അരച്ചതുള്ളിടത്തോളം കൈയോണ്ട് തന്നെ അങ്ങോട്ട് ഇതിക്കാണ്ട് വടിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. വെള്ളം പാരരുത്, ഒരു തുള്ളി വെള്ളം ഇനി പാർന്നു കൊടുക്കണ്ട. അപ്പം നമുക്കിത് പിന്നെ ലൂസൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒരു കയ്യിലോണ്ട് അങ്ങോട്ട് ഇളക്കി നോക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ മാവിൻ്റെ കട്ടി, ഇവിടെ നോക്കി നോക്കി ഇതേപോലെ നല്ല കട്ടിയുള്ളൊരു മാവായിക്കണേ. വെള്ളം ഏറണ്ട കേട്ടോ, തേങ്ങാപ്പാൽ പാകത്തിന് പാർന്നു കൊടുത്താൽ മതി, എന്നാൽ ഏറൂല. അഥവാ ഒന്ന് ഏറിപ്പോയാൽ ഒരു 1-1.5 സ്പൂണോ അരിപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ടെടുത്താൽ മതി. പിന്നെ മുട്ടയും പിന്നെ പഞ്ചസാര ഇട്ടരക്കല്ലേ, അപ്പോൾ അത് ഉരുകുമ്പോഴൊക്കെ ഒന്ന് ലൂസാവും മാവ്. അപ്പോൾ അതിനനുസരിച്ച് തേങ്ങാപ്പാൽ പാർന്നു കൊടുത്താൽ മതി, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ പാർന്നോളണ്ടി. ഇനി ഇത് നമുക്ക് റെസ്റ്റിന് വെക്കൊന്നും വേണ്ട കേട്ടോ, ഇത് അരച്ച് അപ്പം തന്നെ നമുക്ക് ചുട്ടുതുടങ്ങുക. അപ്പോൾ അതിക്ക് ഞാൻ ഒരു എന്താ പറയുക, ചെറിയൊരു സ്പൂണ് കരിഞ്ചീരകം ഇട്ട് കൊടുത്തോണ് കേട്ടോ. അതേപോലെ ആ സ്പൂണിന് തന്നെ 1/4 സ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുത്തോണ്. ഈ കരിഞ്ചീരകവും നല്ല ജീരകമൊക്കെ ഇടുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് കാരേ. പൊരിച്ച് അപ്പം ചുട്ടും കൂടെ വരുമ്പോൾ നല്ലൊരു ചോയും മണമൊക്കെ ഉണ്ടാവും ചോദിച്ചു. ഇനി എള്ളുണ്ടെങ്കിൽ എള്ളുള്ള വെച്ചെങ്കിൽ അത് ഇട്ടെടുത്തോളി, ഏതിട്ടെടുത്താലും മതി കേട്ടോ. എള്ളോ കരിഞ്ചീരകമോ നല്ല ജീരകമോ, എൻ്റെ അടുത്ത് കരിഞ്ചീരകവും നല്ല ജീരകമോ ഉള്ളത്, ഞാൻ രണ്ടും കുറച്ചങ്ങോട്ട് ഇട്ടെടുത്തു. അപ്പോൾ ഒരു ചീനച്ചട്ടി എളുപ്പത്തിൽ വെച്ചെടുത്തോണ്ട് കുറച്ച് ഓയിൽ പാർന്ന് ചൂടായിന് കേട്ടോ. അപ്പോൾ ഇക്കൊരു ചെറിയൊരു കയ്യിലിനൊരു കയ്യിലെടുത്തങ്ങോട്ട് മാവ് പാർന്നു കൊടുത്തുക്കണ്. പിന്നെ തീ നല്ലോണം കുറച്ച് വെക്കണതിന് കേട്ടോ, ചൂടായതിൻ്റെ ശേഷം സിമ്മിലാക്കി വെച്ചാൽ മതി. ഒന്നാമത്തെ അപ്പം ഇങ്ങോട്ട് പാർന്നതിൻ്റെ ശേഷം പിന്നെ സിമ്മിലിട്ട് തന്നെ ചുട്ടാൽ മതി കേട്ടോ. സിമ്മിലിട്ട് വെച്ചാലേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ പല ആകൃതിയായിട്ട് പൊന്തി ഇങ്ങോട്ട് വരും കണ്ടോ. ഇതേമാതിരി എടുക്കട്ടാണെങ്കിൽ സിമ്മിലാക്കി കാണോ. ഞാൻ അങ്ങോട്ട് തിരിച്ചും മറിച്ചും ഇട്ടെടുത്ത് രണ്ട് ഭാഗവും വെന്തതിൻ്റെ ശേഷം നമുക്കതുകൊണ്ട് എണ്ണയിൽ നിന്ന് കോരിക്കും ചെയ്യാം കേട്ടോ. നല്ല വെള്ള കളറുള്ള അപ്പയ്ക്കാരം കേട്ടോ, ശർക്കര അല്ലാത്തതുകൊണ്ട്. ശർക്കര അല്ല കേട്ടോ അതിൽ ഇടേണ്ടത്, പഞ്ചസാര തന്നെ ഇടേണ്ടത്. പിന്നെ പറഞ്ഞാൽ ഞാൻ മാവിലൊരു ഉപ്പ് ഇട്ടിന് ഞാൻ പറയാൻ മറന്നതാ കേട്ടോ. പിന്നെ മധുരട്ടുണ്ടാക്കുന്ന ഏത് സാധനത്തേക്കും ആണൊരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ അപ്പൊക്കെ ഇതവിടെ ഉസാറായി വന്നിട്ടീന്ന് ഇനി ഇതങ്ങോട്ട് എണ്ണയെന്ന് കോരിക്കട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത അപ്പം ഇതേപോലെ പറഞ്ഞ് എല്ലാ അപ്പും ഇതേപോലെ അങ്ങനെ ചുട്ടെടുക്കുക. അപ്പം പറഞ്ഞ മാതിരി സിമ്മിലിട്ട് വെക്കണം, തിരിച്ച് കൂട്ടി വെക്കരുത്. ഈ അപ്പം ചുട്ടെടുക്കുമ്പോൾ സിമ്മിലാക്കി പൊരിച്ചെടുത്തെന്ന് വിചാരിച്ച് എണ്ണ പറ്റൊന്നുമില്ല കേട്ടോ. നമ്മൾ ചില സാധനമൊക്കെ പൊരിച്ചെടുക്കണതാകുമ്പോൾ സിമ്മിലാക്കി വെച്ചാൽ എണ്ണ കലോണം കുടിച്ചല്ലോ വലിച്ചല്ലോ സാധനം, ഇതിനാ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ സിമ്മിലിട്ട് തന്നെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇതൊക്കെ നമ്മൾ അപ്പൊക്കെ ഇവിടെ ഉസാറായ എന്നെ കിട്ടണുണ്ട് കേട്ടോ. അപ്പോൾ ഞാനേ എല്ലാ ഇതേമാതിരി ചുട്ടെടുക്കട്ടെ. അപ്പോൾ നമ്മളെ എല്ലാ അപ്പും ഇവിടെ ചുട്ടെടുക്കൽ കഴിഞ്ഞിക്കണം കേട്ടോ. കണ്ടില്ലങ്ങൾ എന്താണ് കാണാനുള്ള ചൊറുക്കല്ലേ, തിന്നാനും ഇതേമാതിരിയാണ്, നല്ല രസമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണ്ടി. അപ്പോൾ എന്നും പറയണ മാതിരി തന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിച്ചാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.